കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ ഈ യോഗത്തിന് അധ്യക്ഷത ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ, ഈ സെൻ്ററിന് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പാസ്റ്റർ സാം വർഗീസ്, സെൻ്ററിൻ്റെ വൈസ് പ്രസിഡൻറ്റ് പാസ്റ്റർ കെ എ വർഗീസ്, സെക്രട്ടറി പാസ്റ്റർ പി കെ മധു, ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ബ്രദർ കെ സി ബാബു, ട്രഷറർ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കുന്ന ക്വയർ, ഇവിടെ ആശംസ അറിയിച്ച ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ ബ്രദർ കെ എം ഡാനിയൽ, ഈ സെൻ്ററിലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം വർഗീസിനോട് ചേർന്ന് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ രാപ്പകൽ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, വാത്സല്യമുള്ള സഹോദരീ സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്തായ നാമത്തിൽ ഞാൻ വിനീതമായ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് വച്ച്, അതും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു മുതൽക്കൂട്ടെന്ന് പറയത്തക്ക നിലയിൽ, ഈ സെൻ്ററിൻ്റെ സ്വന്തമായ ഒരു ഗ്രൗണ്ടിൽ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ യോഗങ്ങൾ ക്രമീകരിക്കാൻ സെൻ്ററിൻ്റെ ചുമതലക്കാർക്ക് ദൈവം കൊടുത്ത അവസരം, ദൈവർക്ക് നൽകിയ കാഴ്ചപ്പാട്, തക്ക സമയത്ത് ആവശ്യമായ നന്മകൾ നൽകി അവരുടെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തി, ഇതെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വിശേഷാൽ ഈ സെൻ്ററിൻ്റെ വികസനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവിധത്തിലും അത്യധ്വാനം ചെയ്യുകയും ഈ സെൻ്ററിലെ ശുശ്രൂഷകന്മാരോട് ചേർന്ന് നിന്ന് അവരുടെ ആവശ്യങ്ങളിൽ കൈത്താങ്ങുകയും ചെയ്യുന്ന സെൻ്ററിൻ്റെ പാസ്റ്റർ, പാസ്റ്റർ സാം വർഗീസ് അവരുടെ ദൈവനാമത്തിൽ ഞാൻ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. ദൈവം തൻ്റെ ദാസനെ ധാരാളമായി തുടർന്നും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും നമ്മുടെ പ്രസ്ഥാനത്തിന് തന്നെ ഒരു മാതൃകയായി നേതൃനിരയിൽ നിന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങൾ വ്യസനകാരണമായി തീരാതെ വിടുവിക്കുന്ന സർവശക്തനായ ദൈവം തൻ്റെ ദാസനെയും കുടുംബത്തെയും ഉണ്ടായ അനർത്ഥത്തിൽ നിന്ന് വിടുവിച്ച് ഇത്രത്തോളം ആരോഗ്യത്തോടും സൗഖ്യത്തോടും കൂടെ കർത്തൃദാസൻ നമ്മുടെ നടുവിലായിരിപ്പാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്തൃദാസയ്ക്ക് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതയ്ക്കും കരുതലിനും പരിപാലനത്തിനുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഈ കൺവെൻഷനിൽ ഈ യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരു സെൻ്റർ കൺവെൻഷനാണ്. എത്രമാത്രം ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്, ആരൊക്കെയാണ് ഇവിടെ പാടുന്നത്, പ്രസംഗിക്കുന്നത്, ഇതൊന്നും അത്ര പ്രസക്തമായ കാര്യമല്ല. പിന്നെ ഏറ്റവും പ്രസക്തമായത് അത്യുന്നതനായ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടെന്നുള്ളതാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു, ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി ആർപ്പോടെ മൂന്ന് പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആമേൻ, ആമേൻ, ആമേൻ. ഇതിനു മുൻപ് അനേക പ്രാവശ്യം ഐ പി സി കുന്നംകുളം സെൻ്ററിൻ്റെ കൺവെൻഷനിൽ വന്ന് സംബന്ധിപ്പാനും കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാനും എളിയവനായി എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരവസരം കൂടെ എൻ്റെ മർത്തിയായിസിൽ ഈ ദേശത്ത് കടന്നു വന്ന കർത്താവിനെ സാക്ഷിപ്പാൻ ലഭിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ വിചിന്തനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം
പതിനഞ്ചാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ദയവായി ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പെറുവിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ഒരു ആൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് രാത്രി പ്രധാനമായിട്ട് 7 ആത്മീക ചിന്തകൾ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷം എന്നാൽ എന്താണ്? 4 സുവിശേഷങ്ങളിൽ ക്രിസ്തു, യേശു ക്രിസ്തു ജീവിക്കുന്ന സത്യമുള്ള ഏക ദൈവം, പ്രതികരിക്കുന്ന യേശു, കാണാതെ പോയതിനെ കണ്ടെത്തിയ മസിഹ, ചുമലിൽ വഹിക്കുന്ന കർത്താവ്, വീട്ടിൽ ചേർക്കുന്ന നല്ല കർത്താവ്, ഇത്രയും കാര്യങ്ങളാണ് വളരെ സംക്ഷിപ്തമായി അത്യാവശ്യമുള്ളതൊക്കെയും പ്രസ്താവിച്ചുകൊണ്ട് സന്ദേശം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷമെന്നാൽ എന്താണ്? ആ വാക്കിൻ്റെ വാച്യാർത്ഥം നല്ല വർത്തമാനം, നല്ല വിശേഷം എന്നൊക്കെയാണ്. എന്നാൽ ധനനായ പൗലോസ് സുവിശേഷം എന്നതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനാണ്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷം ഒരു കെട്ടുകഥയല്ല, സുവിശേഷം തത്വസംഹിതയല്ല, സുവിശേഷം ഒരു നോവലല്ല, സുവിശേഷം ഒരു വ്യക്തിയാണ്. പ്രൈസ് ഗോഡ്. ആരാണ് ആ വ്യക്തി? ആ വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സുവിശേഷത്തിൻ്റെ ക്രീം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ പുനരുത്ഥാനം എന്നിത്യാദി കാര്യങ്ങളാണ് സുവിശേഷത്തിൻ്റെ സത്ത. ഒരു യോഗം സുവിശേഷ യോഗമാകണമെങ്കിൽ യേശുവിനെ പ്രസംഗിക്കണം. പ്രൈസ് ഗോഡ്. യോഗങ്ങൾക്ക് എന്ത് പേരും വിളിക്കുവാൻ നമുക്ക് സാധിക്കും, എന്നാൽ അത് സുവിശേഷ യോഗമാകണമെങ്കിൽ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കണം.
പ്രാദേശിക സഭകളുടെ കൺവെൻഷൻ ആണെങ്കിലും നമ്മുടെ സെൻട്രൽ കൺവെൻഷൻ ആണെങ്കിലും ഇതുകൊണ്ടെല്ലാം നാം ഉദ്ദേശിക്കുന്ന കാര്യം കർത്താവായ യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇന്ന് രാത്രിയിലും കഴിഞ്ഞ രാത്രികളിലും ഒക്കെയായിട്ട് ഈ പന്തലിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമത്തിൻ്റെ സവിശേഷത നമുക്കറിയാം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. ആ നാമത്തിൽ പാപമോചനമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഭൂതശാന്തിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളുണ്ട്. നമ്മുടെ മഹായോഗങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടട്ടെ. ആ നാമം നിമിത്തമുള്ള സകല അനുഗ്രഹങ്ങളും ദൈവജനത്തിന്മേൽ ഉണ്ടാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സുവിശേഷം എന്നാൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അടുത്തത് നാല് സുവിശേഷങ്ങളിൽ ക്രിസ്തു. നാല് സുവിശേഷമുണ്ടോ പാസ്റ്ററെ എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ ഉത്തരം നാല് സുവിശേഷങ്ങൾ ഇല്ല എന്നായിരിക്കും. സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് സുവിശേഷം സംബന്ധിച്ച് നാല് ഗ്രന്ഥകാരന്മാർ എഴുതിയ നാല് ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് നാം നാല് സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ ചേർത്തിരിക്കുന്നതനുസരിച്ച് ആദ്യ സുവിശേഷ ഗ്രന്ഥം വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. മത്തായി സുവിശേഷം എഴുതിയിരിക്കുന്നത് യഹൂദന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. തൻ്റെ പുസ്തകത്തിൻ്റെ പ്രധാന പ്രമേയം യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവ്. നാം ആ പുസ്തകത്തിൽ വായിക്കുന്നു യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? പ്രൈസ് ഗോഡ്. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ദൂത് തരുന്നുണ്ട്. ഭൂലോക ചരിത്രം നമ്മൾ പഠിച്ചാൽ രാജകൊട്ടാരങ്ങളിൽ പിറന്ന് വളർന്ന് അഭ്യസിച്ച് രാജാക്കന്മാരായി തീർന്ന അനേകരുടെ ചരിത്രം കാണുവാൻ സാധിക്കും. എന്നാൽ ഉലകത്തിൽ രാജാവായി പിറന്ന ഒരുവനെ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോക ചരിത്രം പഠിക്കുന്ന പക്ഷം ഒരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ, അല്ല ഒരു രാഷ്ട്രത്തിൻ്റെ രക്ഷകരായി തീർന്നിട്ടുള്ളവരുണ്ട്. അവരാരും രക്ഷകരായി ജനിച്ചവരല്ല, രക്ഷകരായി തീർന്നവരാണ്. ജനിച്ചു, പഠിച്ചു, അഭ്യസിച്ചു, പോരാടി, വിപ്ലവങ്ങൾ നടത്തി, വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അങ്ങനെ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ, സംഘടനയുടെ, അല്ല ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ രക്ഷകരായി തീർന്നവർ ചരിത്രത്തിലുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ ആദാമ്യ കുടുംബത്തിൻ്റെ രക്ഷകനായി ജനിച്ച ഒരുവനെ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി പിറന്നിരിക്കുന്നു. യേശു ലോകത്തിൽ ജനിച്ചത് രക്ഷകനായിട്ടാണ്. അതാണ് ക്രിസ്മസിൻ്റെ സന്ദേശവും. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ പിറന്നിരിക്കുന്നു, ജനിച്ചിരിക്കുന്നു. സമസ്ത മനുഷ്യവർഗത്തിൻ്റെയും രക്ഷകനായി ലോകത്തിലേക്ക് ജനിച്ച ഏക വ്യക്തി കർത്താവായ യേശുവാണ്. മനസ്സിലായ എല്ലാവരും കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇപ്പൊ രാജാതിരാജാവായി പിറന്നവനും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായി പിറന്നവനുമായ മസീഹ കർത്താവായ യേശു ക്രിസ്തു. അടുത്ത സുവിശേഷം മർക്കോസിൻ്റെതാണ്.
മർക്കോസ് സുവിശേഷം എഴുതിയിരിക്കുന്നത് റോമാക്കാരെ ഉദ്ദേശിച്ചായിരുന്നു. തൻ്റെ ഗ്രന്ഥത്തിൻ്റെ പ്രധാന ചിന്താ വിഷയം യേശു ക്രിസ്തു ഒരു ദാസൻ എന്ന് പറഞ്ഞാൽ ഒരടിമ അവൻ്റെ യജമാനൻ്റെ ഇഷ്ടം മുഴുവൻ ചോദ്യം ചെയ്യാതെ സംശയിച്ച് നിൽക്കാതെ അറച്ചു നിൽക്കാതെ യജമാനൻ്റെ കൽപ്പന മുഴുവൻ പൂർണ്ണമായി അനുസരിക്കുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുഹിതം മുഴുവൻ ഒരു ദാസനെ പോലെ പൂർത്തീകരിച്ചവനാണ് ക്രിസ്തു എന്നതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ചിന്താ വിഷയം. ആ ചിന്തയിൽ നിന്നുകൊണ്ടും ഞാനൊരു സന്ദേശം പറയാം. സകല ക്രിസ്തു വിശ്വാസികൾക്കും ക്രിസ്ത്യൻ ലീഡേഴ്സിനും വേർപെട്ട സമൂഹത്തിലെ സകല മക്കൾക്കും ദൈവദാസന്മാർക്കും ഉണ്ടായിരിക്കേണ്ട മനോഭാവം യേശു ക്രിസ്തുവിൻ്റെ മനോഭാവമായിരിക്കണം. ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെ അഥവാ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഭാവം യജമാന ഭാവമല്ലായിരുന്നു, അധികാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന മനോഭാവമല്ലായിരുന്നു ക്രിസ്തുവിൻ്റെത്. പിന്നെയോ സേവനത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ദാസ്യ മനോഭാവമായിരുന്നു. ഈ ഭാവമാണ് വേർപെട്ട സകല ദൈവമക്കളിലും കർത്തൃ ശുശ്രൂഷകരിലും ഉണ്ടായിരിക്കേണ്ടത്. നാം ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ്. പക്ഷെ ഇതൊക്കെ ഏറ്റെടുക്കാൻ അല്പം പ്രയാസമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിയത് നമ്മൾ ഓർക്കണം. അരയിലൊരു തുവർത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളവുമായി ചെന്ന് അരിമ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുവർത്തുകൊണ്ട് തുടച്ചു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ തിരിച്ചറിയണമെന്നും നിങ്ങൾ ഇവണ്ണം ചെയ്യണമെന്നും കർത്താവ് കൽപ്പിച്ചു. ചുരുക്കത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം അനുസരണത്തിൻ്റെതായിരുന്നു, വിധേയത്വത്തിൻ്റെതായിരുന്നു, താഴ്മയുടേതായിരുന്നു. ഈ മനോഭാവമാണ് സകല ക്രിസ്ത്യാനികളും ധരിക്കേണ്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ ഗ്രന്ഥം, സുവിശേഷ ഗ്രന്ഥം, വിശുദ്ധ ലൂക്കോസിനാൽ വിരചിതമായിട്ടുള്ളതാണ്. ലൂക്കോസ് സുവിശേഷം എഴുതിയിരിക്കുന്നത് യവനന്മാരെ അഥവാ ഗ്രേക്കരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യപുത്രൻ, പെർഫെക്റ്റായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കർത്താവായ യേശു എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാണ് അർത്ഥമാക്കേണ്ടത്? ഊനമില്ലാത്ത, കുറവില്ലാത്ത, തിന്മയില്ലാത്ത, പാപമില്ലാത്ത, അശുദ്ധിയില്ലാത്ത, ഇരുട്ടില്ലാത്ത ഒരേ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ഗോഡ്. പ്രവാചകനായ യെശയ്യാവിന് നമ്മുടെ കർത്താവ് ഭൂജാതനാകുന്നതിന് 700 പരം വർഷങ്ങൾക്ക് മുൻപ് ഒരു ദർശനമുണ്ടായി. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. വേദപുസ്തകം പഠിക്കുന്നവർക്ക് വേണ്ടി സൂചിപ്പിക്കട്ടെ, ദൂതന്മാരെ സാറാപ്പുകളെന്ന് ആദ്യം ബൈബിളിൽ സംബോധന ചെയ്തിരിക്കുന്നത് യെശയ്യ 6-ലാണ്. 6 ചിറകുകളുള്ള സാറാപ്പുകൾ 2 ചിറകുകൾ കൊണ്ട് മുഖം മൂടി, 2 ചിറകുകൾ കൊണ്ട് അവരുടെ പാദങ്ങൾ മറച്ചു, 2 ചിറകുകൾ കൊണ്ട് പറന്ന് നിന്നുകൊണ്ട് ഒരുവൻ ഒരുവനോട് ആർത്തട്ടഹസിച്ച് പറയുവാ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ബാക്കി ഓർമ്മയുള്ളവർ വലങ്കര ഒന്ന് ഉയർത്തി എന്നോട് ചേർന്ന് പറയണം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇനി ശ്രദ്ധിക്കണം, യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയ നേരത്ത്, അത് സംബന്ധിച്ച് ഞാൻ പിന്നീട് പറയും, യോഹന്നാൻ്റെ ഗ്രന്ഥത്തിൽ യോഹന്നാൻ ഇങ്ങനെ എഴുതിയത്, യെശയ്യാവ് നമ്മുടെ കർത്താവിൻ്റെ തേജസ്സിനെ കണ്ടു.
നിങ്ങൾ ദൈവവചനത്തിൽ എൻ്റെ ഒപ്പം വരണം. യെശയ്യാവ് നമ്മുടെ കർത്താവിൻ്റെ തേജസ്സിനെ കണ്ടു. അങ്ങനെയെങ്കിൽ ക്രിസ്തു പൂജാതനാകുന്നതിന് 700 പരം വർഷങ്ങൾക്ക് മുൻപ് സാറാപ്പുകൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന ആ സിംഹാസനസ്ഥൻ ആരായിരുന്നു? പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ മാത്രമാണ് പരിശുദ്ധൻ. ദൈവമല്ലാതെ വേറെ പരിശുദ്ധന്മാർ ഇല്ലവേയില്ല. ആദാമി കുടുംബത്തിൽ ജനിച്ച മനുഷ്യനെ കുറിച്ച് എന്താ പറയുന്നത്? പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏകന്റെ അനുസരണക്കേടിനാൽ എല്ലാവരും പാപികളായി തീർന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കി ചില പരിശുദ്ധന്മാരെ കണ്ടെന്നല്ല എഴുതിയിരിക്കുന്നത്, ഒരുവനെ പോലും കണ്ടില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എങ്കിൽ, സഹോദരങ്ങളെ, ഭൂതലത്തിൽ പിറന്ന ഒരു മനുഷ്യനും പരിശുദ്ധനെന്ന പേരിന് അർഹനല്ല. പരിശുദ്ധനെന്നോ ദിവ്യനെന്നോ ദിവ്യ വന്യ ദിവ്യ സ്ത്രീ എന്നോ ആരാധ്യനെന്നോ എന്നൊന്നുമുള്ള പേരെടുക്കാൻ ആദാമ്യ കുടുംബത്തിൽ പിറന്ന ഒരു മനുഷ്യനും അവകാശമില്ല. ഏക പരിശുദ്ധനെ നമുക്കുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആർപ്പോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അവനാണ് ഏക പരിശുദ്ധൻ. ആരെ? കർത്താവായ യേശു ക്രിസ്തു. ഇപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ പ്രധാന പ്രമേയം യേശു സമ്പൂർണനായ മനുഷ്യപുത്രൻ, ഊനമില്ലാത്ത, കുറവില്ലാത്ത, പാപമില്ലാത്ത, ലംഘനമില്ലാത്ത, ഇരുട്ടില്ലാത്ത ഏകൻ യേശു ക്രിസ്തു. അടുത്ത സുവിശേഷം യോഹന്നാനാൽ വിരചിതമായിട്ടുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ്, അഥവാ ക്രിസ്തു സഭയെ ഉദ്ദേശിച്ചാണ്. ഇവിടെ ഒരു സംശയത്തിന് വഴിയുണ്ട്. ആരാണ് ഈ ക്രിസ്ത്യാനി? ഏതാണ് ക്രിസ്തു സഭ? ക്രിസ്ത്യാനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്താനുഗാമി, യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവനാണ്. അവൻ്റെ ഉപദേശങ്ങൾ, അവൻ പഠിപ്പിച്ച സത്യങ്ങൾ ഫോളോ ചെയ്യുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ക്രിസ്തു സഭ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇന്ന് ലോകത്തിൽ 100 ക്രിസ്തീയ സംഘടനകളുണ്ട്. എല്ലാവരും അവകാശപ്പെടും ഞങ്ങളാണ് ക്രിസ്തു സഭയെന്ന്. പെന്തിക്കോസ്തുകാരും പറയും. എന്നാൽ എൻ്റെ വിഷയം ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു സംഘടനയല്ല, മറിച്ച് ക്രിസ്തു സഭ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അഥവാ തിരുവഴുത്തുകളിൻ പ്രകാരമുള്ള സഭ ഏതോ അതാണ് ക്രിസ്തു സഭ. പ്രൈസ് ഗോഡ്. നല്ലതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഏത് സംഘടനയുടെ അംഗമായിരിക്കുന്നു എന്നതിന് പ്രസക്തി ഇല്ലെന്ന് തിരിച്ചറിയണം. ഏത് ബാനറിൻ്റെ കീഴിലാണ് ഞാൻ നിൽക്കുന്നത് അതിനും പ്രസക്തി ഇല്ലെന്ന് തിരിച്ചറിയണം. നീ ക്രിസ്തു സഭയുടെ അംഗമാണോ എന്നതാണ് പ്രസക്തമായ വിഷയം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി വരെയും ആ ഒരു ഉറപ്പിൽ എത്താത്ത ആരെങ്കിലും ചാരത്തോ ദൂരത്തോ ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ, എളിയവരായ ഞങ്ങളുടെ ഏക താല്പര്യം നിങ്ങൾ എല്ലാവരും യഥാർത്ഥ ക്രിസ്തു സഭയുടെ അംഗമാകണമെന്നുള്ളതാണ്. 1st century ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, ക്രിസ്തു സഭ അല്ലെങ്കിൽ സഭ എന്ന് പോലും പറഞ്ഞാൽ അതേതാണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അന്ന് ഒരു കൂട്ടരെ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും.
സഭ ക്രിസ്തു സഭയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഇന്ന് അല്പം പ്രയാസമാണ്. അതിന് നമ്മൾ തിരുവെഴുത്തുകൾ ശോധന ചെയ്യണം. ദി വേദ അപ്പസ്തോല പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചാർത്തുകൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. സഭ എന്ന പ്രസ്താവന പരസ്യമായി നമ്മുടെ കർത്താവ് നടത്തിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ്. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരുമായി സംഭാഷിക്കവേ യേശു ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിച്ചു, ആളുകൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പോൾ പൊതുജനം ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ അവരോരോന്നായി അവിടെ പ്രസ്താവിച്ചു. ഉടനെ കർത്താവ് ശിഷ്യന്മാരോടായിട്ടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? ഇന്ന് രാത്രി നമ്മോടും പരിശുദ്ധാത്മാവ് ചോദിക്കുക, നമുക്ക് യേശുവിനെ കുറിച്ചുള്ള ധാരണ എന്താണ്? നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? അപ്പോസ്തോല സമൂഹത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പത്രോസ്ലീഹ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ഉടനെ യേശു പ്രതികരിച്ചു, ബെറിയോന സിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അവിടെയും ദൈവമക്കൾക്ക് സന്തോഷിപ്പാൻ ഒരു സന്ദേശമുണ്ട്. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ഇതൊരു സർവകലാശാലയിൽ നിന്നും അഭ്യസിച്ചതല്ല, മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടതുകൊണ്ട് പറയുകയല്ല, മറിച്ച് സ്വർഗസ്ഥനായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വെളിപ്പാടാണ് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ. ഇത് പറഞ്ഞ ശേഷം യേശു പറയുകയാണ്, നീ പത്രോസ് ആകുന്നു. അനേകരുടെ ധാരണ ഇരിക്കുന്നത് പത്രോസെ നീ പാറയാകുന്നു എന്ന് യേശു പറഞ്ഞെന്ന. സംശയമുള്ളവർ ഇന്ന് തന്നെ വീട്ടിൽ പോയി തിരുവെഴുത്തുകൾ തുറന്നു വായിക്കണം. പത്രോസെ നീ പാറയാകുന്നു എന്ന് കർത്താവ് പറഞ്ഞില്ല, നീ പത്രോസാണ്. അതിൻ്റെ ഗ്രീക്കിലെ അർത്ഥമെടുത്താൽ നീ ഒരു പാറ കഷണം എന്ന ആശയമുണ്ട്. നീ ഒരു പാറ കഷണമാണ്, എന്നാൽ ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് യേശു പറഞ്ഞു. ഏതാണ് ആ പാറ? കർത്താവായ യേശു ക്രിസ്തുവാണ് പാറ. അപ്പോൾ ദൈവസഭയുടെ മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കും ദൈവമക്കളെ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന സഭയാകുന്ന സൗധത്തിൻ്റെ ഒരു ശിലയാക്കി ദൈവം നിങ്ങളെ തീർത്തതിൽ സന്തോഷമുണ്ടെങ്കിൽ അവന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നോണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ക്രിസ്തുവാണ് മൂലക്കല്ല്, പത്രോസ്ലീഹയല്ല. ഇനി തെറ്റിദ്ധാരണ മാറാനായിട്ട് യേശു പറഞ്ഞ അതേ ആശയം അതേ അർത്ഥത്തിൽ അതിൻ്റെ ഗൗരവത്തിൽ പത്രോസ് മനസ്സിലാക്കി. പത്രോസ്ലീഹ മനസ്സിലാക്കിയ കാര്യം പോലും നമുക്ക് പിടികിട്ടാതെ പോകുന്നതാണ് അത്ഭുതം തോന്നിക്കുന്ന കാര്യം. യേശു പറഞ്ഞ അതേ ആശയത്തിലാണ് പത്രോസ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതെങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? പത്രോസിൻ്റെ ലേഖനം നോക്കണം. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 4-ാം വാക്യം 6-ാം വാക്യം എല്ലാം എടുത്ത് വായിപ്പാൻ നേരമില്ലാത്തത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു വിടാം. 4-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. അടുത്തത്, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, മൂലക്കല്ല് പത്രോസ് ആയിരുന്നുവെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ന് അദ്ദേഹം എഴുതണമായിരുന്നു. പക്ഷെ അങ്ങനല്ല അദ്ദേഹം എഴുതിയത്, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. പ്രൈസ് ഗോഡ്.
നാലാം വാക്യത്തിൽ പറയുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ, അടുത്ത പ്രയോഗം ശ്രദ്ധിച്ചോണം, ജീവനുള്ള കല്ലായ എന്റെ അടുക്കൽ എന്നല്ല എഴുതിയിരിക്കുന്നത്, അവന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ പണിയപ്പെടുന്നു. രാത്രി പന്തലകിൽ ഇരിക്കുന്ന ഒറ്റ വിശ്വാസിയും ചേതനയറ്റവനല്ല, ആത്മീക ജീവൻ പ്രാപിച്ചവരാണ്. ജീവന്റെ പ്രത്യക്ഷ അടയാളമാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും നമ്മുടെ കരങ്ങൾ അടിക്കുന്നതും കരങ്ങൾ ഉയർത്തുന്നതും നാവെടുത്ത് സംസാരിക്കുന്നതും ദൈവത്തോട് അന്യഭാഷകളിൽ സംസാരിക്കുന്നതുമെല്ലാം നാം പ്രാപിച്ചിരിക്കുന്ന ദൈവജീവന്റെ പ്രത്യക്ഷ ലക്ഷണമാണ്. ആ ജീവൻ പ്രാപിച്ച എല്ലാവരും ഒന്നും കൂടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. ജീവനുള്ള കല്ല് ക്രിസ്തുവാണ്. അവന്റെ അടുക്കൽ ചെന്നാണ് ജീവൻ പ്രാപിക്കേണ്ടത്. ഇപ്പൊ സുവ്യക്തമായി പത്രോസ് പ്രസംഗിച്ചു, വ്യക്തമായി പത്രോസ് ലീഹ എഴുതി, സഭയുടെ മൂലക്കല്ല്, ജീവിപ്പിക്കുന്ന കല്ല് കർത്താവായ യേശു ക്രിസ്തു തന്നെ. ഇനി പൗലോസിന്റെ മറ്റൊരു സ്ഥലത്തെ പ്രസ്താവന കൂടെ ഞാൻ സൂചിപ്പിക്കാം. ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ, മനസ്സിലായോ, ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയയില്ല. എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ, ദൈവസഭയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറെ ഒരടിസ്ഥാനം ഇടാൻ റോമിന് കഴിയത്തില്ല. വേറെ ഒരു അടിസ്ഥാനം ഇടുവാൻ അന്ത്യോക്യയ്ക്ക് കഴിയുകയില്ല. വേറെ ഒരു അടിസ്ഥാനം ഇടുവാൻ ആംഗ്ലിക്കൻ ചർച്ചിന്റെ കേന്ദ്ര സ്ഥാനമായ ഇംഗ്ലണ്ടിന് കഴിയത്തില്ല. വേറെ ഒരടിസ്ഥാനം ഇടുവാൻ മലങ്കരയ്ക്ക് കഴിയുകയില്ല. ദൈവമിട്ട ഏക അടിസ്ഥാനമാണ്, ദൈവമിട്ട ഏക മൂലക്കല്ലാണ് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശിലയായ ക്രിസ്തു. ആമേൻ. അവനിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉറച്ചു പറഞ്ഞാട്ട്, അനുഭവം ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി പറഞ്ഞേ, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. പ്രവാചകനായ യെശയ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അവനിൽ വിശ്വസിക്കുന്നവൻ ആരും ഓടിപ്പോകത്തില്ലെന്ന യെശയ്യാവ് എഴുതിയിരിക്കുന്ന അങ്ങനെ ആ വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചപ്പോൾ ലജ്ജിച്ചു പോകയില്ല, ഒന്നും കൂടെ മനസ്സിലാകത്തക്ക നിലയിൽ വ്യക്തമായി ലളിതമായി രേഖപ്പെടുത്തി. പക്ഷെ അവനിൽ വിശ്വസിക്കുന്നവൻ ആരും ഓടിപ്പോകുകയില്ല. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ശേഷം ഈ മാർഗം വിട്ടേച്ച് പോകേണ്ട എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി. ഇന്ന് രാത്രി ദൈവമക്കളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, നിന്ദയുണ്ടായപ്പോൾ, കഷ്ടതയുണ്ടായപ്പോൾ, പീഡനമുണ്ടായപ്പോൾ, പ്രയാസ പ്രതിസന്ധി ഉണ്ടായപ്പോൾ, മരണത്തിന്റെ ഓളങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ, അനർത്ഥങ്ങൾ വന്ന് നമുക്കെതിരെ ആഞ്ഞടിച്ച നേരത്തൊക്കെ സംശയങ്ങൾ സാത്താൻ കൊണ്ടുവന്നു, ഇവിടം കൊണ്ട് അവസാനിപ്പിക്കും വിശ്വാസ ജീവിതമെന്ന് നമ്മുടെ ഹൃദയത്തോട് മന്ത്രിച്ചു. പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു ദൈവ പൈതലും അവനെ വിട്ടിട്ടോടി പോകയില്ല. ഇന്ന് രാത്രി നമുക്ക് ധൈര്യമായി പറയാൻ കഴിയട്ടെ, എന്റെ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് ലജ്ജിച്ചു പോകുവാൻ സംഗതി ഇതുവരെ വന്നിട്ടില്ല. ആമേൻ. ഇനി ഈ കല്ല് ആരാണെന്ന് മലയാളം വായിക്കാൻ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന നിലയിൽ ധന്യനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് അറിയാമോ? കൊരിന്ത്യർക്ക് എഴുതിയ 1:10. ഇങ്ങനെയാണ് വാക്യം: സഹോദരന്മാരെ, നമ്മളെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ മോശയോട് ചാർന്നു. അവരെല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. പ്രൈസ് ഗോഡ്.
അങ്ങനെയെങ്കിൽ അടിക്കപ്പെട്ട പാറ, കൊത്തുപണി ചെയ്യപ്പെട്ട പാറ, പ്രൈസ് ഗോഡ്, നമ്മുടെ കാലുകളെ ഉറപ്പിച്ചിരിക്കുന്ന പാറ, ആ പാറ ആര്? വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. ദൈവസഭയുടെ മൂലക്കല്ല് യേശു ക്രിസ്തുവാകുന്നു. ഇങ്ങനെ പെന്തിക്കോസ്തു നാളിൽ കർത്താവ് കൽപ്പിച്ചതനുസരിച്ചുള്ള സഭയുടെ അടിസ്ഥാനമിട്ടു പണി ആരംഭിച്ചു. ഇന്നും ആ സഭയുടെ പണി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിലത്തെ കല്ല് ഇന്ന് രാത്രിയാണോ, അടുത്ത ദിവസമാണോ, അല്ല ചില നാളുകൾ കൂടെ കഴിഞ്ഞിട്ടാണോ ഒടുവിലത്തെ കല്ല് വെക്കാൻ പോകുന്നത്? നമുക്കറിയത്തില്ല. അതറിയാവുന്ന ഒരുവൻ നമ്മുടെ നടുവിലുണ്ട്. അവസാനത്തെ ശില വെച്ച് കഴിഞ്ഞാൽ പിന്നെ സഭ ഇവിടെ കാണത്തില്ല. സഭയെ ഉന്നതങ്ങളിലേക്ക് എടുത്തുകൊള്ളും. നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് അഥവാ ക്രിസ്തു സഭയ്ക്കാണ്. ക്രിസ്തു സഭയുടെ അംഗമായി തീരുന്നത് എങ്ങനെ എന്നും കൂടെ ഒന്ന് പറഞ്ഞ ശേഷം നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുവാനുള്ള സമയം വാർത്തിരിക്കും. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചാർത്തുകൊണ്ടിരുന്നു. മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷ വ്യക്തിപരമാണ്. രക്ഷ സാമുദായികപരമായി ലഭിക്കുന്നതല്ല. രക്ഷ സാമൂഹ്യപരമായി ലഭിക്കുന്നതല്ല. രക്ഷ കുടുംബപരമായി ലഭിക്കുന്നതല്ല. രക്ഷ വ്യക്തിപരമായി കരഗതമാക്കേണ്ടതാണ്. റോമർ 10:9, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നല്ല, നീ രക്ഷിക്കപ്പെടും. രക്ഷ വ്യക്തിപരമാണ്. കാലാകാലങ്ങളിൽ ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ കർത്താവും രക്ഷകനുമായി വ്യക്തിപരമായി സ്വീകരിപ്പാൻ ഭാഗ്യം സിദ്ധിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനി ആകത്തില്ല. പെന്തക്കോസ്തു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് പെന്തക്കോസ്തുകാരനാകത്തില്ല. വീണ്ടും ജനിച്ചവന്റെ മകനായി ജനിച്ചതുകൊണ്ട് നീ ഒരു ദൈവമകനാകത്തില്ല. ദൈവത്തിന്റെ മകനാകണമെങ്കിൽ യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വ്യക്തിപരമായി വിശ്വസിച്ചേ മതിയാവും. രക്ഷ കർമ്മത്താലോ രക്ഷ വിശ്വാസത്താലോ? പൗലോസ് ലീഹ റോമാലേഖനം 3:3 ഒരു അഡ്വക്കേറ്റിനെ പോലെ നിന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും താൻ തന്നെ ഉത്തരം നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ 1 ആകയാൽ പ്രശംസ എവിടെ? ചോദ്യത്തിൻ്റെ ഉത്തരം പൗലോസ് തന്നെ പറയുന്നു, അത് പോയിപ്പോയി. 2 ഏത് മാർഗത്താൽ പോയിപ്പോയി? ആ ചോദ്യത്തിൻ്റെ ഉപചോദ്യം കർമ്മമാർഗത്താലോ വിശ്വാസമാർഗത്താലോ? ഉത്തരം വിശ്വാസമാർഗത്താൽ തന്നെ. അങ്ങനെയെങ്കിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലായി യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ കർമ്മങ്ങളാൽ സിദ്ധിക്കുന്നതല്ല, ക്രിസ്തുവിലെ വിശ്വാസത്താലാണ് അത് ലഭ്യമാകുന്നത്? എന്തുകൊണ്ട് നമ്മൾ വലിയ വലിയ സൗദങ്ങളും വലിയ വലിയ മതത്തിന്റെ കെട്ടുകളിൽ നിന്നും പുറത്തു പോകുന്നു? ഉത്സവങ്ങൾ വിട്ടു, പെരുന്നാൾ വിട്ടു, പൂജാരിയെ വിട്ടു, ആചാര്യനെ വിട്ടു, അനുഷ്ഠാനങ്ങൾ വിട്ടു, കൂദാശകൾ വിട്ടു, പെരുന്നാൾ വിട്ടു, എഴുന്നള്ളത്ത് വിട്ടു, ഉത്സവങ്ങൾ വിട്ടു. എന്തുകൊണ്ട് വിട്ടുപോകുന്നു? കൃപയാൽ ദൈവം നമുക്ക് വെളിപ്പാട് നൽകി, ഒരു കൂദാശ കൊണ്ടും ഒരുവനും രക്ഷിക്കപ്പെടുകയില്ല. രക്ഷ കർത്താവായ യേശു ക്രിസ്തുവെങ്കിലെ വിശ്വാസമാർഗത്താലാണ്. ഇതിൽ ഞാനൊരു കൊച്ചു ഉദാഹരണം പറയുമ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അറേബ്യൻ രാജ്യങ്ങളിൽ പോകാൻ 2 സ്വീകരിക്കാം. 1 നമ്മൾ അറേബ്യൻ കടലിൻ്റെ തീരത്ത് ചെന്നിട്ട് കടലിലോട്ട് അങ്ങ് ചാടണം, എന്നിട്ട് നീന്തണം. നീന്തി അക്കരെ ചെല്ലാൻ പറ്റിയാൽ, ഇതുവരെ ആരും അങ്ങനെ പോയിട്ടില്ല,
ഇതുവരെ ഒരുത്തനും അങ്ങനെ ചെന്നിട്ടില്ല. ആരെങ്കിലും ആ സാഹസികതയ്ക്ക് മുതിർന്നാൽ അവനെ കൊമ്പൻ സ്രാവ് വിഴുങ്ങുകയും ചെയ്യും. അപ്പം അതൊരു കർമ്മമാണ്. എന്നാൽ വേറെ ഒരു മാർഗമുണ്ട്. ഒരു എയർ ടിക്കറ്റ് എടുക്കണം, പാസ്പോർട്ടും വിസയും ടിക്കറ്റുമായി എയർപോർട്ടിൽ ചെല്ലണം. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സീറ്റ് കാണിച്ചു തരും. ബോർഡിംഗ് പാസ് എടുത്ത് പ്ലെയിനകത്ത് ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ സീറ്റ് ഇതാണെന്ന് എയർ ഹോസ്റ്റസ് കാണിച്ചു തരും. ആ സീറ്റിൽ ഇരുന്ന് ബെൽറ്റ് മുറുക്കിയിട്ട് അവിടെ ഇരുന്നേച്ചാൽ മതി. ആ പേടകം പൊക്കിയെടുത്ത് നിന്നെ ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, മനുഷ്യൻ്റെ കർമ്മങ്ങളാലോ നേർച്ചകളാലോ കാഴ്ചകളാലോ അനുഷ്ഠാനങ്ങളാലോ ഒരുവനും അക്കരെ നാട്ടിൽ ചെല്ലുവാൻ സാധ്യമല്ല. എന്നാൽ യേശു ക്രിസ്തുവാകുന്ന പേടകത്തിൽ കയറി വിശ്വാസത്തിന്റെ ബെൽറ്റ് ധരിച്ച് നീ സുന്ദരമായി സുഖകരമായി അവിടെ ഇരുന്നു കൊള്ളുക. ഒരു ദിവസം ഈ പേടകം നിന്നെ പോക്കിയെടുത്ത് നീ ആഗ്രഹിച്ച തീരത്ത് കൊണ്ട് എത്തേക്കും. വിശ്വാസമുള്ള ദൈവമക്കൾ ശബ്ദം ഉയർത്തേ, ആർപ്പോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിട്ടുകൊണ്ടൊരു ഹല്ലേലൂയ അവിടെ പറയാം. ആമേൻ. രക്ഷ ക്രിസ്തുവിലെ വിശ്വാസത്താലാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. ഇവിടെ ഒരു തെറ്റിദ്ധാരണ അനേകർക്കുണ്ടാകാറുണ്ട്, ഈ പെന്തിക്കോസ്തുകാർ പറയുന്നത് ഒന്നും പ്രവർത്തിക്കേണ്ടെന്നാണെന്ന്. അങ്ങനെ ധരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനല്ല, അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല, ഞങ്ങളങ്ങനെ പ്രസംഗിക്കുന്നില്ല. മറിച്ച് നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നത് പോലെയും നല്ല ഉറവ നല്ല ജലം പുറപ്പെടുവിക്കുന്നത് പോലെയും രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളിൽ നിന്നും നല്ലതേ പുറപ്പെടാവൂ. പ്രൈസ് ഗോഡ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. നല്ലതേ നമ്മിൽ നിന്ന് പുറപ്പെടാവൂ, നല്ലതേ പ്രവർത്തിക്കാവൂ, നല്ലത് പ്രവർത്തിച്ചേ മതിയാകൂ. പക്ഷേ രക്ഷയ്ക്കായിട്ടല്ല, രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് നല്ലത് ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. ഇനി അതിൻ്റെ മറ്റൊരു ഭാഗം, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ചില ആളുകൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ വിശ്വസിച്ചാൽ പോരെ, സ്നാനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ഉണ്ട് എന്ന് പറയും. അപ്പോൾ അവരെന്നോട് ചോദിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പാസ്റ്റർ പറഞ്ഞ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം എന്താണ്? വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കാതെയും സ്നാനമേൽക്കാതെയും ഇരിക്കുന്നവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നോട് ചോദിച്ച് പല പ്രിയപ്പെട്ടവരുണ്ട്. ഞാനത് നന്നായി മനസ്സിലാക്കേണ്ടതിന് ഒരു ഉദാഹരണം പറയാം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും, മോനെ അല്ലെങ്കിൽ മോളെ, നീ നന്നായി പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്താൽ പാസ്സാകും. ഒരു കുട്ടി നന്നായി പഠിച്ചു, പക്ഷേ പരീക്ഷയുടെ ദിവസം വന്നപ്പോൾ കടുത്ത തലവേദന, പരീക്ഷ എഴുതാൻ ഒത്തില്ല, ആ കുട്ടിയെ പ്രൊമോട്ട് ചെയ്യത്തില്ല. അപ്പോൾ പ്രൊമോഷൻ വേണമെങ്കിൽ, വിജയം കൈവരിക്കണമെങ്കിൽ പഠിക്കണം, പരീക്ഷ എഴുതണം. ജയിക്കാൻ രണ്ട് കാര്യം വേണം, തോൽക്കാൻ ഒരു കാര്യം പറഞ്ഞേച്ചാൽ മതി. ഇത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ജയിക്കാൻ പഠിക്കണം, പരീക്ഷ എഴുതണം. തോൽക്കാനായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ മതി, പഠിച്ചു പരീക്ഷ എഴുതിയില്ല തോക്കും, പഠിച്ചില്ല പരീക്ഷ എഴുതി തോക്കും. അപ്പോൾ തോൽക്കാൻ ഒരു കാര്യം പറഞ്ഞേച്ചാൽ മതി. മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പൊ അതിന് രണ്ട് കാര്യം പറഞ്ഞു. എന്നാൽ ശിക്ഷാവധിയിൽ അകപ്പെടാൻ രണ്ട് കാര്യം പറയണ്ട, ഒന്ന് പറഞ്ഞേച്ചാൽ മതി, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. വിശ്വസിക്കുക എന്ന് പറയുന്നതില്, ഞാൻ കഴിഞ്ഞ രാത്രി പത്തനാപുരം സെൻറ്ററിൻ്റെ കൺവെൻഷനിലാണ് ദൈവവചന ശുശ്രൂഷിച്ചത്. ഒരു സഹോദരൻ യോഗാനന്ദരം എൻ്റെ അടുക്കൽ വന്ന്, പണ്ഡിതനായൊരു മനുഷ്യനാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ഒരു അംശം പോലും നമുക്കില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചു, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ പാസ്റ്ററേ? വിശ്വാസം എന്നതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അറിയണം. ഞാൻ
നമ്മളോട് ഇവിടെ ആശംസ അറിയിച്ച ഡാനിയൽ സാറിനെ വിശ്വസിക്കണമെങ്കിൽ ആദ്യം ഞാൻ ഡാനിയൽ സാറിനെ അറിയണം, പിന്നെ ഡാനിയൽ സാറിനോട് എഗ്രി ചെയ്യണം, സമ്മതിക്കണം അദ്ദേഹം പറയുന്ന കാര്യം. മൂന്ന്, ഞാനത് ഏറ്റെടുക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ കൂടെ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമാകുന്നത്. ക്രിസ്തുവിനെ അറിയുക, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമായി ഉടമ്പടിയിൽ പ്രവേശിക്കുക, യേശു ക്രിസ്തു ദാനമായി തന്ന രക്ഷ ഏറ്റെടുക്കുക, അപ്പോഴാണ് വിശ്വാസം പൂർണ്ണമാകുന്നത്. പ്രൈസ് ഗോഡ്. രക്ഷിക്കപ്പെട്ട സകല പ്രിയപ്പെട്ടവരും പിതൃപുത്ര പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കണം. സ്നാനം എന്നത് യേശുവിൻ്റെ കൽപ്പനയാണ്, സ്നാനം അപ്പോസ്തോലിക ഉപദേശമാണ്, സ്നാനം ആദിമ സഭയുടെ നടപടിയാണ്. അന്ന് ഒന്നാം നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്നാനം സ്വീകരിച്ചു, അവരെ സഭയുടെ അംഗമായി, അവരാണ് അവരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെ കൊണ്ടാണ് സഭ പണിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതാണ് പുതിയ നിയമത്തിലെ സഭ, അഥവാ തിരുവഴുത്തുകളിലെ തിരുസഭ, അഥവാ എൻ്റെ സഭയെ ഞാൻ പണിയുമെന്ന് കർത്താവും അരളി ചെയ്ത ആ സഭയെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹമാണ്. കരങ്ങൾ ഉയർത്തി ഒന്നും കൂടെ ഹല്ലേലൂയ പറയാമോ? നാം എല്ലാവരും ദൈവസഭയുടെ അംഗങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷം എഴുതിയിരിക്കുന്നത് സഭയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആ സുവിശേഷത്തിന്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് സ്തോത്രകാഴ്ചയ്ക്ക് ശേഷം പ്രസ്താവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്ര വഴിപാടിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കർത്തൃദാസന്മാര് ആ കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കുകയും ചെയ്യുന്നതായിരിക്കും. കൊയറിപ്പോൾ പാട്ടുപാടുകയും സ്തോത്രകാഴ്ചയും നിയമിക്കപ്പെട്ടവരും മുന്നോട്ട് കടന്നു വന്ന് അത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്നും കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ രക്ഷയുടെ പാറയാകുന്ന കർത്താവിന് നമ്മൾ ആർപ്പിട്ട് ആരാധിക്കണം. ദൈവമക്കളെ, 2022 വർഷത്തിൻ്റെ ഈ ഒടുവിലത്തെ ദിവസങ്ങളിൽ ഇതുവരെ നമ്മുടെ കൈ തളർന്നു പോകാതെ, കാലുകൾ കുഴഞ്ഞു പോകാതെ, തൊണ്ട ഇടറിപ്പോകാതെ, ശബ്ദം നിലച്ചു പോകാതെ, നമ്മുടെ ജീവനും ശ്വാസവും നിലനിർത്തി അത്യുന്നതനായ കർത്താവിൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കാൻ ആർക്കും കഴിയത്തില്ല. ആ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിട്ടൊരു ഹല്ലേലൂയ പറയാം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിലെ പ്രധാന ചിന്താവിഷയം യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷ ഗ്രന്ഥങ്ങളെ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നാണ് വേദപഠിതാക്കൾ വിളിക്കുന്നത്, സിനോപ്റ്റിക് ഗോസ്പെൽസ്. അതെഴുതിയവരെ സിനോപ്റ്റിക്കുകളെന്നും ചുരുക്കപ്പേരായിട്ട് ബൈബിൾ കോളേജുകളൊക്കെ ഞങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. സിനോപ്റ്റിക്കുകൾ അവരുടെ ഗ്രന്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം എഴുതാൻ തുടങ്ങിയപ്പോൾ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പുസ്തകങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മാനുഷിക വംശാവലി പറഞ്ഞുകൊണ്ടാണ് സിനോപ്റ്റിക്കുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ അങ്ങനല്ല. യോഹന്നാൻ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പുസ്തകം ആരംഭിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, യേശു ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ ഗ്രന്ഥം ആരംഭിച്ചിരിക്കുന്നത് തന്നെ. കർത്താവായ യേശു ക്രിസ്തു കേവലം ഒരു ആദർശ പുരുഷനല്ല, കേവലം ക്രിസ്തു ഒരു നേതാവ് എന്ന നിലയിലൊക്കെ പ്രതിപാദിക്കുന്നവരുണ്ട്, ക്രിസ്തുവിനെ ഒരു വിപ്ലവകാരിയായി ചിത്രീകരിക്കുന്നവരുണ്ട്. ഇതൊന്നുമല്ല മസിഹ അഥവാ യേശു ക്രിസ്തു.
പിന്നെ യേശു ആരാണ്? അവൻ സാക്ഷാൽ ജീവിക്കുന്ന സത്യമുള്ള ഏക ദൈവമാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ദൈവം അദൃശ്യനാണ്, ദൈവം ആത്മാവാണ്, ദൈവം സർവശക്തനാണ്, സർവജ്ഞനാണ്, സർവവ്യാപിയാണ്, നിത്യനാണ്, പരിശുദ്ധനാണ്, സ്നേഹമാണ്. അപ്പോൾ ആത്മാവായ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ വെളിപ്പാടാണ് കർത്താവായ യേശു ക്രിസ്തു. മനസ്സിലാക്കി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരിക്കൽ ശിഷ്യന്മാരോടായി കർത്താവ് കർത്താവിൻ്റെ സ്വർഗാരോഹണം സംബന്ധിച്ച് സംസാരിച്ചു. അപ്പോൾ പിതാവിൻ്റെ കാര്യം യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. ഉടനെ ഫിലിപ്പോസ് യേശുവിനോട് ചോദിക്കുകയാണ്, ഗുരു, ആ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംതൃപ്തരാണെന്നർത്ഥം. ഉടനെ യേശു ചോദിക്കുക, ഫിലിപ്പോസേ, ഇത്രയും കാലം എന്നോടുകൂടെ ഇരുന്നിട്ടും പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുകയോ? ഞാനും പിതാവും ഒന്നാകുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഈ ലോകം കണ്ടിട്ടുള്ള മഹാരഥന്മാരുടെ ഒപ്പം ഇരുത്തേണ്ട ഒരാളല്ല യേശു ക്രിസ്തു, മറിച്ച് അവൻ സകലത്തിൻ്റെ സൃഷ്ടാവായ സത്യമുള്ള ഏക ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. യെശയ്യാ പ്രവചനത്തിൽ ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരത്തിന് 700 പരം വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചു പറയുകയാണ്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പാർവിളിക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഇമ്മാനുവേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. അടുത്തിരിക്കുന്ന സഹോദരിമാർ തമ്മിൽ തമ്മിലും സഹോദരന്മാർ തമ്മിൽ തമ്മിലും കരങ്ങൾ കൊടുത്തുകൊണ്ടൊന്ന് പറഞ്ഞാട്ട്, ദൈവം നമ്മോട് കൂടെ എന്നൊന്ന് പറഞ്ഞാട്ട്. 2022 സംഭവ ബഹുലമായ പലതും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചപ്പോഴും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ പരിപാലിച്ച അത്യുന്നതനായ കർത്താവിൻ്റെ പുനരാഗമനം താമസിക്കുന്ന പക്ഷം 2023 ദൈവം നമ്മോട് കൂടെ. ആമേൻ. ഇതേ പ്രവാചകൻ യെശയ്യാ 9 പ്രവചിക്കുന്നു, നമുക്കൊരു മകൻ ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, അടുത്ത വാചകം വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പാർവിളിക്കപ്പെടും. യേശു ആര്? അവൻ വീരനാം ദൈവമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം സംബന്ധിച്ച് റോമാലേഖന 9 ആദ്യത്തെ വാക്യങ്ങളിൽ ധന്യനായ പൗലൂസ് യഹൂദന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നു, അവർ ഇസ്രയേല്യർ, പുത്രത്വവും തേജസ്സും വാഗ്ദത്തങ്ങളും ആരാധനയും ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ആരാധനയും പിതാക്കന്മാരും എല്ലാം അവർക്കുള്ളത് തന്നെ. അടുത്തത് പിതാക്കന്മാരും അവരിൽ അവർക്കുള്ളവർ തന്നെ. അടുത്ത വാചകം എന്താണെന്നറിയാമോ? ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. എത്ര സത്യമായ കാര്യമാണ് ദൈവവചനം പറയുന്നത്! ജഡപ്രകാരം യേശു ലോകത്തിൽ വന്നത് യഹൂദനിലൂടെയാണ്, അബ്രഹാമിൻ്റെ വംശത്തിലൂടെയാണ്. എന്നാൽ നമ്മുടെ ചിന്താവിഷയം അടുത്ത വാചകമാണ്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആര്? ജഡപ്രകാരം യഹൂദനിലൂടെ ഭൂജാതനായ മശീഹ. അവൻ സർവത്തിനും മീതെ ദൈവമാണ്, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആ ബോധ്യമുള്ളവർ കൈയൊന്ന് വീശി ആ കർത്താവിനെ ഒന്ന് വാഴ്ത്തിയാട്ട്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. സർവത്തിനും മീതെ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അർത്ഥമാക്കുന്നത്? തലയ്ക്കുമീതെ ആകാശം വിരിച്ചവൻ, കാലുകൾ കുത്തി നിൽക്കുന്ന ഭൂമിയെ സൃഷ്ടിച്ചവൻ, ആകാശത്ത് പറക്കുന്ന പറവകളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തിയവൻ, ജലജന്തുക്കളെ
തൻ്റെ ശക്തിയുള്ള വചനത്താൽ സൃഷ്ടിച്ചവൻ സകല നക്ഷത്ര ഗോളങ്ങളെയും സൃഷ്ടിച്ച് അതാതിൻ്റെ ഭ്രമണപഥത്തിൽ നിർത്തി ചലിപ്പിക്കുന്നവൻ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകളെ നിയന്ത്രിക്കുന്നവൻ കാലയിൽ നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നവൻ പ്രൈസ് ഗോഡ് അവൻ സർവത്തിനും മീതെ ദൈവമാണ്. ഇന്ന് രാത്രി അധികാരമുള്ള ഒരുവൻ ഈ പന്തലിൽ വന്നിട്ടുണ്ട്. നിന്റെ വിഷയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കുവാൻ അധികാരമുള്ളവൻ, നിന്റെ ശരീരത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, നിന്നെ വേദനിപ്പിക്കുന്ന വിഷയത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, നിന്നെ സൗഖ്യമാക്കുവാൻ അധികാരമുള്ളവൻ, ഏത് മാരക രോഗത്തിൻ്റെ മേലും എത്ര ശക്തിയേറിയ പകർച്ചവ്യാധികളുടെ മേലും അധികാരമുള്ള ഒരുവൻ ഈ രാത്രി പന്തലിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവൻ്റെ ശക്തി ഒരു മിന്നൽ പോലെ ഇവിടെ വ്യാപരിച്ചാൽ ഏത് മാരക രോഗവും ആ സെക്കൻഡിൽ മാറിപ്പോകും. ഇന്ന് രാത്രി പന്തലിൻ്റെ കീഴിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി ഒരു മിന്നൽ പോലെ ഓരോ ഹൃദയത്തിലും വ്യാപരിക്കട്ടെ. യേശുവിന്റെ ശക്തിയാലുള്ള സകല വിടുതലുകളും നമ്മുടെ പന്തലിന്റെ നടുവിൽ ഉണ്ടാകട്ടെ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവലിപ്പം അഞ്ചപ്പം കൊണ്ട് 5000 പുരുഷന്മാരെ സ്ത്രീകളും കുട്ടികളും വേറെ അവരെ പോഷിപ്പിച്ച ശേഷം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പടകിൽ കയറി അക്കരയ്ക്ക് പോകണം. അവരെ അക്കരയ്ക്ക് പറഞ്ഞയച്ച ശേഷം യേശു പ്രാർത്ഥിപ്പാൻ മലമേൽ കരയേറിപ്പോയി. യാത്രയുടെ ആരംഭം വളരെ സുഖകരമായിരുന്നു, ശുഭകരമായിരുന്നു, ആനന്ദകരമായിരുന്നു. രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ, സ്നാനപ്പെട്ട ദിവസങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. വിശ്വാസ ജീവിതം ആരംഭിച്ച നാളുകൾ എത്ര ആനന്ദകരമായിരുന്നു, കൂട്ടായ്മയുടെ ശക്തി എത്ര വലുതായിരുന്നു, ആരാധനയുടെ മഹത്വം എത്ര വലിയതായിരുന്നു, സഹോദര സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതായിരുന്നു. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ കാറ്റ് പ്രതികൂലമായി, കടൽ തിരകൾ പൊങ്ങി, പടകാടി ഉലയാൻ തുടങ്ങി. ഗലീലാ കടലുമായി നല്ല പരിചയമുള്ള അപ്പോസ്തോലന്മാർ പഠിച്ചത് മുഴുവൻ പ്രയോഗിച്ചു നോക്കി. സകല ആശയും അറ്റുവെന്നവർക്ക് മനസ്സിലായി, പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നവർക്ക് ബോധ്യമായി. ഒരുപക്ഷെ അവർ തമ്മിൽ തമ്മിൽ പിറുപിറുപ്പിന്റെ വാക്കുകൾ പറഞ്ഞു കാണും, സംശയത്തിന്റെ വാക്കുകൾ പറഞ്ഞു കാണും, ഗുരുവിനോടുള്ള അവിശ്വാസം അവരിൽ ഉണ്ടായിക്കാണാം. അങ്ങനെയൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. മാനുഷിക നിലയിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണമോ, അവർ ആ പ്രയാസ പ്രതിസന്ധിയിൽ തല ഉയർത്തി നോക്കി. അപ്പോൾ അവർ ഒരുവനെ കണ്ടു, അത് മറ്റാരുമല്ലായിരുന്നു, അവരുടെ പ്രാണപ്രിയനായ യേശുവായിരുന്നു. ഇതുവരെയും അവർ കേട്ടത് കൊടുങ്കാറ്റിന്റെ ചൂളമിളി ആയിരുന്നെങ്കിൽ, ഇതുവരെ അവർ കണ്ടത് ആടി ഉലയുന്ന പടകായിരുന്നെങ്കിൽ, ഇതുവരെ അവർ ദർശിച്ചത് അടിച്ചുയരുന്ന തിരയായിരുന്നെങ്കിൽ, ഇപ്പോൾ അവർ കാണുന്നത് സർവത്തിനും മീതെ അധികാരമുള്ള യേശുവിനെയാണ്. ഇതുവരെ നീ കണ്ടത് നിന്റെ രോഗത്തിന്റെ ഭീകരതയാണ്, ഇതുവരെ വേദനയുടെ ആധിക്യമാണ്, ഇതുവരെ നീ കണ്ടത് കേട്ടത് നിന്റെ പ്രയാസ പ്രതിസന്ധികളാണ്. എന്നാൽ ഇന്ന് രാത്രി ഓ നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് കൊണ്ട് തല ഉയർത്തി നോക്ക്. നീ ആ തിരയെയല്ല കാണേണ്ടത്, ആ കൊടുങ്കാറ്റിനെയല്ല കാണേണ്ടത്, ആ അടിച്ചുയരുന്ന പടക, ആ തിരകള് ആടി ഉലയുന്ന പടകിനെയല്ല നീ ദർശിക്കേണ്ടത്. കണ്ണുയർത്തി നോക്കിയാൽ നിനക്ക് യേശുവിനെ കാണുവാൻ കഴിയും. അവൻ സർവത്തിനു മീതെ അധികാരമുള്ളവനാണ്. പ്രൈസ് ഗോഡ്. യേശു എങ്ങനെയാ വരുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. തിരയുടെ ഉയരം 10 അടി, യേശുവിന്റെ പാദം അതിന്റെ മീതെ. ആ തിര അടുത്തതടിച്ചപ്പോൾ 50 അടി ഉയരം. അപ്പോൾ യേശുവിൻ്റെ പാദം താഴെ പോയില്ല, 50 അടി ഉയർന്നു വന്ന തിരയുടെ മീതെ.
അടുത്ത തിര സുനാമി പോലെ പർവ്വത സമാനമായി വരുക. മനസ്സിലായോ? ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഒന്ന് വന്നപ്പോൾ ഇവിടം കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചു, അപ്പോൾ ഇതാ അടുത്തത് അതിനേക്കാൾ ഗംഭീരമായി വരുന്നു. അതുകൊണ്ട് തീർന്നെന്ന് വിചാരിച്ചു, അപ്പോൾ ഇതാ അതിനേക്കാൾ ഗംഭീരമായത് വരുന്നു. എന്നാൽ നീ ആ തീപ്പൊരിയെ അല്ല കാണേണ്ടത്, ആ കഷ്ടതയല്ല കാണേണ്ടത്, ആ തിരമാലയല്ല കാണേണ്ടത്, ആ അനർത്ഥമല്ല കാണേണ്ടത്, ആ രോഗമല്ല കാണേണ്ടത്. മറിച്ച് അതിൻ്റെ മേൽ അധികാരമുള്ളവൻ, അതിന്മേൽ ചവിട്ടി നടകൊള്ളുന്നവൻ എന്ന് രാത്രി നമ്മുടെ സമീപേ വന്നിരിക്കുന്നു. അവൻ അധികാരമുള്ള കർത്താവാണ്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഇവിടെ ഒരു മർമ്മം മനസ്സിലാക്കണം. എൻ്റെ യേശു ഒന്നാം യാമത്തിൽ വന്നില്ലല്ലോ. ശരിയാണ്, വന്നില്ല. രണ്ടാം യാമത്തിൽ അവൻ വരുമെന്ന് പ്രതീക്ഷിച്ചു, അപ്പോഴും വന്നില്ലല്ലോ, വന്നില്ല. സുനാമി പോലെ തിരയടിച്ചുയർന്ന് ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് വിചാരിച്ച് കുടുംബം തീർന്നു, തലമുറ തീർന്നു, ഇനി ആശയ്ക്ക് യാതൊരു വഴിയുമില്ല, ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് വിചാരിച്ച നേരത്തും എൻ്റെ യേശുവെ നീ വന്നില്ലല്ലോ. ശരിയാ, വന്നില്ല. ഞാനൊരു ദൂത് നിങ്ങളോട് വിളിച്ചു പറയാം, നിന്റെ പടക് മുങ്ങുന്നതിന് മുമ്പ് അവൻ വരും. എത്ര പേർക്ക് മനസ്സിലായി? ഒന്നാം യാമത്തിൽ വന്നില്ല, രണ്ടാം യാമത്തിൽ വന്നില്ല, മൂന്നാം യാമത്തിലും വന്നില്ല എന്ന് നീ പറയുന്നത് ശരിയാ, പക്ഷേ പടക് മുങ്ങുന്നതിന് മുൻപ് എന്റെ നാഥൻ വരിക തന്നെ ചെയ്യും. ഇവിടം കൊണ്ട് അസ്തമിക്കാൻ അവൻ അനുവദിക്കയില്ല, തകർന്നു പോകാൻ അവൻ അനുവദിക്കയില്ല, നിന്റെ കുടുംബം നശിക്കാൻ അവൻ അനുവദിക്കയില്ല, നിന്റെ തലമുറ ചോദ്യം ചെയ്യപ്പെടുവാൻ എന്റെ കർത്താവ് അനുവദിക്കയില്ല, നിന്നെ നിന്ന വിഷയമാകും ദൈവം അനുവദിക്കയില്ല. തന്റെ കുറുപ്രാവിനെ ഒരു ദുഷ്ടമൃഗത്തിനും അവൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല. അവൻ സഹായിപ്പാടെഴുന്നള്ളി വന്നിരിക്കുന്നു. ആകാശ മേഘങ്ങളെ വാഹനമാക്കി യേശുവിന്റെ സഹായത്തിനായി ഇറങ്ങി വരുന്ന ദൈവമാണെങ്കിൽ വേർപാടിന്റെ നിയമത്തിൽ നിന്നുകൊണ്ട് പലതും ത്യജിച്ചും വെറുത്തും ഉപേക്ഷിച്ചും ഒത്തിരി കഷ്ടതകളും നിന്ദകളും പ്രയാസങ്ങളും ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സേവിക്കുന്ന ദൈവവൈദലെ യേശുവിന്റെ സഹായത്തിനായി ആകാശമേഘങ്ങളെ വാഹനമാക്കി ഇറങ്ങി വന്ന ദൈവം, ഓ വേർപെട്ട ദൈവമക്കൾക്ക് വേണ്ടി, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തിന് വേണ്ടി അവൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് രാത്രി പന്തലിന്റെ കീഴിൽ അവൻ വന്നിരിക്കുന്നു. നിന്റെ സമീപത്ത് അവൻ വന്നിരിക്കുന്നു. അവന്റെ കരം നിന്റെ മേൽ വെക്കുവാൻ നീ അനുവദിക്കുക. അവൻ വീരനാം ദൈവമാണ്, അവൻ സർവത്തിനും മീതെ ദൈവമാണ്. തീത്തോസ് 2:12, മഹാദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള പ്രത്യക്ഷത. അവിടെ യേശുവിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ മഹാദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. 1 യോഹന്നാൻ 5:ലാസ്റ്റ് പാരഗ്രാഫ്, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. എത്ര പേർ കുറപ്പുണ്ട്? നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. ഹല്ലേലൂയ. ഇനി അടുത്ത വാചകമാണ് നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായി പറയണമോ സുഹൃത്തെ? യേശു ഒരു വിപ്ലവകാരിയോ അല്ല. യേശു ഒരു സോഷ്യലിസ്റ്റ് നേതാവോ അല്ല. യേശു ഒരു മതസ്ഥാപകനോ അല്ല. യേശു ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ഒപ്പം യേശുവിൻ്റേതെന്ന് പറയുന്ന ഒരു ഫോട്ടോ വെച്ച് ആദരിക്കേണ്ട വ്യക്തിത്വമോ അല്ലവേ? അല്ല. യേശു ആര്? അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ആമേൻ. ഞാൻ വിഷയം സംബന്ധിച്ച് ഒടുവിലത്തെ ഒരു വചനം, തീമത്യോസിൻ്റെ 1:3, 3 അധ്യായം 1:ലാസ്റ്റ് പാരഗ്രാഫ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി,
ജാതികളിടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമതമാമണ്ണം വലിയതാകുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആ അവനെന്ന ആളത്വം ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മുകളിലത്തെ ചില വാക്യങ്ങൾ വായിക്കണം. എന്നാൽ കിങ് ജെയിംസ് വേർഷനിൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ വളരെ വ്യക്തമായിട്ട് ഡയറക്റ്റായിട്ട് ആ വചനം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഗാഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. പ്രൈസ് ഗാഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിനെ പോലെ വേറൊരു ദൈവമില്ല, യേശുവിനെ പോലെ വേറൊരു ആരാധ്യ പുരുഷനില്ല, ഇവനൊപ്പം പറയാൻ വേറൊരാളില്ല, ഇവനെ പോലെ വേറൊരു രക്ഷകനില്ല, ഇവനെ പോലെ വേറൊരു വീണ്ടെടുപ്പുകാരനില്ല, ഇവനെ പോലെ വേറൊരു സൗഖ്യദായകനില്ല, ഇവനെ പോലെ ഒരു സമാധാനം നൽകുന്ന പുരുഷനില്ല, ഇവനെ പോലെ ഒരു ആരാധ്യ പുരുഷനില്ല. യേശുവിനൊപ്പം പറയാൻ വേറെ ഒരാളും ഉലകത്തിലില്ല. എന്റെ യേശു ആര്? അവനാണ് ഏക സത്യ ദൈവം. ആമേൻ. ഇനി ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് പ്രതികരിക്കുന്ന യേശു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കേണ്ടത്? കണ്ണുണ്ട് കാണുന്നില്ല, ചെവിയുണ്ട് കേൾക്കുന്നില്ല, തൊണ്ടയുണ്ട് സംസാരിക്കുന്നില്ല, കൈയുണ്ട് പ്രവർത്തിക്കുന്നില്ല, കാലുണ്ട് നടക്കുന്നില്ല. ഇങ്ങനെയൊരാളല്ല യേശു. യേശു കാണുന്നവനാണ്, യേശു കേൾക്കുന്നവനാണ്, യേശു സംസാരിക്കുന്നവനാണ്, യേശു പ്രവർത്തിക്കുന്നവനാണ്, സ്പർശിക്കുന്നവനാണ്, യേശു നടകൊള്ളുന്നവനാണ്. യോഹന്നാൻ കണ്ട ദർശനത്തിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി 7 നക്ഷത്രങ്ങളെ കയർ വലങ്കരങ്ങൾ പിടിച്ചുകൊണ്ട് പൊൻ നിലവിളക്കുള്ള നടുവിൽ ഉലാവുന്ന യേശു, അതേ അവൻ്റെ പാദപീഠത്തിങ്കിൽ വീണ യോഹന്നാൻ്റെ മേൽ കരങ്ങൾ വെച്ച യേശു, യോഹന്നാനെ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് സംസാരിച്ച യേശു, കാണുന്ന യേശു, പ്രവർത്തിക്കുന്ന യേശു, സംസാരിക്കുന്ന യേശു, തൊടുന്ന യേശു, നടക്കുന്ന യേശു, ഇന്ന് രാത്രി യേശു ജീവിക്കുന്ന പ്രതികരിക്കുന്ന കർത്താവാണ്. ഒന്നും കൂടെ അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ, സഹോദരന്മാരെ, പിതാക്കന്മാരെ, ലോകത്തിൽ ഒരാളുമായി പങ്കുവെക്കുവാൻ കഴിയാത്ത ഹൃദയവ്യഥയുമായി നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിൽ ഓടിക്കയറി പുറമെയുള്ള കണ്ണുകൾ അടച്ച അകക്കണ്ണുകൾ തുറന്നുകൊണ്ട് ഉയരത്തിലേക്ക് നോക്കി അപ്പാ എന്ന് വിളിക്കുമ്പോൾ മകനെ എന്ന് തിരിച്ച് വിളിക്കുന്ന ഒരു കർത്താവിനെ പരിചയമുണ്ടോ? പരിചയമുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഉലകത്തിൽ ആരുമായി പങ്കുവെക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളുമായി സഹോദരിമാരെ, അമ്മമാരെ, നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിലേക്ക് നിങ്ങൾ കയറി ചെന്ന് വിരിച്ചിരിക്കുന്ന പായൽ മുഴങ്കാലും അടക്കി ഓലോല കണ്ണീരൊഴുക്കി വിതുമ്പുന്ന ഹൃദയത്തോടുകൂടെ സ്വർഗത്തിലുള്ള എൻ്റെ അപ്പാ എന്ന് വിളിക്കുമ്പോൾ മകളെ എന്ന് തിരിച്ച് വിളിക്കുന്ന കരുണാമയനായ ഒരു ദൈവം, സ്നേഹസമ്പൂർണനായ ഒരു ദൈവം, ആ കർത്താവിനെ സേവിപ്പാൻ ഈ തലമുറയിൽ നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്താൽ എങ്ങനെ അവനെ സ്തുതിക്കാതിരിക്കും, എങ്ങനെ ആരാധിക്കാതിരിക്കും? അവൻ ഇന്നലെയുടെ ദൈവം മാത്രമല്ല, അവൻ ഇന്നിന്റെ ദൈവം കൂടെയാണ്. ഇന്നിന്റെ ദൈവം മാത്രമല്ല, അവൻ നാളെയുടെ ദൈവം കൂടെയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ധൈര്യമായി പറയാം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ പ്രതികരിക്കുന്ന ദൈവമാണ്. പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനൊരു തിരുവചനമുണ്ട്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടിരിക്കുന്നു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു കേട്ടിരിക്കുന്നു. അത്രയും പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ഹൃദയത്തിന് സന്തോഷം തോന്നത്തില്ലായിരുന്നു. എന്നാൽ അടുത്ത വാചകം എന്താണെന്നറിയാമോ? എൻ്റെ ജനത്തെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. കഴിഞ്ഞുപോയി അനേക വർഷങ്ങളായി, നാളുകളായി, മാസങ്ങളായി, ഒരുപക്ഷെ ദിവസങ്ങളായി ഓലോല കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവവൈദലേ, എന്നെ കർത്താവ് കാണുന്നില്ലേ എന്ന് ചിന്തിക്കണ്ട. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. അവിടെ നിർത്തരുത്, അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവം. ആമേൻ. വിശ്വാസമുണ്ടോ? ഇന്ന് രാത്രിയിലെ യോഗത്തിൽ എനിക്കൊരു വിടുതലുണ്ടെന്ന് വിശ്വാസമുണ്ടോ?
ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ തൊടുന്നു എന്ന് എത്ര പേരൊക്കെ അത് ഫീൽ ചെയ്യുന്നുണ്ട്, എത്ര സഹോദരന്മാർക്ക് വിശ്വാസമുണ്ട്. ഈ രാത്രി എൻ്റെ വിടുതലിൻ്റെ രാത്രിയാണ്, എൻ്റെ സൗഖ്യത്തിൻ്റെ രാത്രിയാണ്, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ദിവസമാണ്, പരിശുദ്ധാത്മാവിനെ തൊടുന്ന രാത്രിയാണ്, എൻ്റെ ദർശനം പൂർത്തീകരിക്കപ്പെടുന്ന രാത്രിയാണ്. ഈ രാത്രി എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ ജനത്തെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ പ്രതികരിക്കുന്ന ദൈവമാണ്. ഒരിക്കലും ഞാൻ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുന്ന നേരത്ത് കുറച്ചാളുകൾ ഒന്നിച്ചുകൂടി നിൽക്കുന്നു. ഒരു സ്ത്രീ നിന്ന് വാവിട്ട് കരയുന്നു. എന്തിനാ സഹോദരി കരയുന്നെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവളുടെ ഭർത്താവ് വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായാലും ഉള്ള ഭർത്താവ് വിദേശത്തേക്ക് മടങ്ങിപ്പോകുകയാണ്. ആ വിരഹ ദുഃഖം കൊണ്ട് അല്പനേരത്തെ അല്പനാളുകളിലെ ആ വേർപാടിനെ ഓർത്താണ് ആ സഹോദരി കരയുന്നത്. അതേ എയർപോർട്ടിൻ്റെ അങ്ങേയറ്റത്ത് ഒരു കൂട്ടം ആളുകൾ വന്ന് നിൽക്കുന്നു. അവിടെയും ഒരു സ്ത്രീ വാവിട്ട് നെഞ്ച തലച്ച് കരയുന്നു. എന്തിനാണ് ആ സ്ത്രീ കരയുന്നതെന്ന് മനസ്സിലായോ? അവളുടെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. മൃതദേഹം അടുത്ത ഫ്ലൈറ്റിൽ വരുന്നു. രണ്ടു പേരും കരയുന്നു. കാരണം രണ്ടായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുനീർ ഓരോ ടെസ്റ്റ് ട്യൂബിലാക്കി നിങ്ങൾ അടുത്ത ലാബിൽ പരിശോധിക്കാൻ കൊടുക്ക്. കണ്ണുനീരിൻ്റെ പിന്നിലെ ആ കണ്ണുനീരിനുള്ളിലെ ഘടകങ്ങൾ തെളിയും. പക്ഷേ കാരണം തെളിയുന്ന ഒരു ലാബും ഇവിടെയില്ല. എത്ര പേർക്ക് മനസ്സിലായി? എന്നാൽ ഓലോല കണ്ണീരൊഴുക്കി പ്രാർത്ഥനാ മുറിയിൽ നിലവിളിക്കുന്ന വിതുമ്പി കരയുന്ന ദൈവ ഇതിലെ നിന്റെ കണ്ണുനീരിൻ്റെ പിന്നിലെ കാരണം തെളിയുന്ന ഒറ്റ ലാഭേ ഉള്ളൂ. അത് സ്വർഗത്തിലെ ലാഭമാണ്. അവിടെ നിന്നാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നത്. അവിടെ നിന്നാണ് നിന്റെ ആവശ്യത്തിൻ്റെ മേൽ പ്രതിക്രിയ നടത്തി നിന്നെ രക്ഷിക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേരത് വിശ്വസിച്ച് ഏറ്റെടുക്കും? എൻ്റെ കണ്ണുനീരിൻ്റെ പിന്നിലെ കാരണം തെളിയുന്ന സ്വർഗീയ ലാഭ് ഇന്ന് രാത്രി എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഒന്നും കൂടെ ഹല്ലേലൂയ പറയാം. ആമേൻ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് വന്ന് അവസാനിപ്പിക്കട്ടെ. യേശു പ്രതികരിക്കുന്ന കർത്താവാണ്. സുവിശേഷം എന്നാൽ എന്ത്? നാല് സുവിശേഷങ്ങളിൽ ക്രിസ്തു, യേശു ക്രിസ്തു ജീവിക്കുന്ന സത്യമുള്ള ഏക ദൈവം, പ്രതികരിക്കുന്ന ക്രിസ്തു, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ദൈവവചനത്തിലൂടെ സൂചിപ്പിച്ചത്. അടുത്തതായി കാണാതെ പോയതിനെ കണ്ടെത്തുന്ന മസിഹ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു ലോകത്തിലായിരുന്നപ്പോൾ തിരുവായ്മൊഴി അരുളി ചെയ്ത ഉപമകളിൽ മൂന്നെണ്ണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തേത് ഉപമയല്ല, സംഭവമാണ് എന്നും വേദശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നു. അതിലും തെറ്റില്ല. ആദ്യത്തെ ഉപമയാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, അതിൽ ഒന്ന് കാണാതെ പോയി. ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ഉപമ സഹോദരിമാരോടുള്ള ബന്ധത്തിലാണ്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു, അതിൽ ഒന്ന് നഷ്ടമായി പോയി. മൂന്നാമത്തെ ഉപമ ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു, അതിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയി. ആട് നഷ്ടപ്പെട്ടത് പള്ളക്കാട്ടിലാണെങ്കിൽ ദ്രഹ്മ നഷ്ടപ്പെട്ടത് വീട്ടിലാണ്. ദ്രഹ്മ വീട്ടിലാണ് നഷ്ടപ്പെട്ടതെങ്കിൽ മകൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ദൂരദേശത്താണ്. പ്രൈസ് ഗോഡ്. ഇതിനെല്ലാം വലിയ ആത്മീയ അർത്ഥങ്ങളുണ്ട്. എല്ലാം പറയാൻ ഒരു രാത്രി കൊണ്ട് സാധ്യമല്ലല്ലോ. ആകയാൽ വായിച്ച ഭാഗത്തുനിന്ന് ചില സന്ദേശങ്ങൾ പറഞ്ഞ് നിർത്താം. 100 ആടിൽ 1 നഷ്ടമായി. അർത്ഥാൽ 3 ഉപമകളിലും അല്ലെങ്കിൽ ഒടുവിലത്തെ സംഭവത്തിലും നഷ്ടം സംഭവിച്ചിരിക്കുന്നു. കാണാതെ പോയ ആട് ഒരിക്കലും തനിയെ തിരിച്ചു വരികയില്ല. എന്നാൽ അതിനെ ഏതെങ്കിലും ദുഷ്ടമൃഗങ്ങൾ പിടിച്ച് ചീന്തി അതിൻ്റെ മാംസം ഭക്ഷിച്ച് രക്തം കുടിക്കുന്നതിന് മുൻപ് അതിനെ കണ്ടെടുത്ത് രക്ഷിക്കേണ്ടത് ഉടമയുടെ ഇടയൻ്റെ ആവശ്യമാണ്. ഇവിടെ നഷ്ടപ്പെട്ട ആടെന്ന് പറയുന്നത് ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തെ, താങ്കളാണ്, ഞാനാണ്, മനുഷ്യനാണ്. ഓരോ മനുഷ്യരും ദൈവത്തിങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ആടുകളാണ്. ഇനി ശ്രദ്ധിച്ചോണം, ആട് നഷ്ടപ്പെട്ടത് പള്ളക്കാട്ടിലാണെങ്കിൽ, നിർജ്ജന പ്രദേശത്താണെങ്കിൽ, മനുഷ്യൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് പാപത്തിൻ്റെ പള്ളക്കാട്ടിലാണ്.
ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം അഥവാ മന്ത്രവാദം ആഭിചാരം പകാ പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്വപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് ഈ വക പ്രവർത്തിക്കുന്നവൻ ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ ഈ വിധത്തിലുള്ള പാപത്തിന്റെ പള്ളക്കാട്ടിൽ അകപ്പെട്ടു പോയ മനുഷ്യ, താങ്കളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന നല്ല ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു. ദുഷ്ടനായ പിശാച് നിന്നെ ചീന്തിക്കളയുന്നതിന് മുൻപ്, നിന്റെ കുടുംബത്തെ ശിഥിലമാക്കുന്നതിന് മുൻപ്, നിന്റെ തലമുറയെ അനാഥമാക്കുന്നതിന് മുൻപ്, നിന്റെ സുന്ദര രൂപത്തെ വികൃതമാക്കുന്നതിന് മുൻപ്, ഈ രാത്രി ദൈവത്തിന് ദാസന്മാരായ ഞങ്ങൾ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്നെ തേടി വന്നിരിക്കുന്ന യേശു ഇന്ന് രാത്രി സ്നേഹത്തോടെ നിങ്ങളെ വിളിക്കുന്നു. പ്രൈസ് ഗോഡ്. എപ്പോഴാ രക്ഷിക്കപ്പെടേണ്ടത്? പിന്നെ ആകട്ടെ എന്നാ പലരും പറയുന്നു. അടുത്ത വർഷത്തെ കൺവെൻഷനിലാകാം, അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കൂടെ കഴിഞ്ഞിട്ടാകാം സ്നാനം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളൊരു പ്രത്യേക സന്ദേശം അതിൻ്റെതായ ഗൗരവത്തിൽ പറയാം. ഒരു ഉദാഹരണത്തിലൂടെ വരതെ, കടലിൻ്റെ മീതെ നടന്നു വന്ന യേശുവിനെ പടകിൽ കയറ്റണമെന്ന് ശിഷ്യന്മാർ ആഗ്രഹിച്ചു. യോഹന്നാൻ 6 വീട്ടിൽ പോയി ഇന്ന് രാത്രി വായിച്ചോണം. അവരാഗ്രഹിച്ചെങ്കിലും അവനെ പടകിൽ കയറ്റുന്നതിന് മുൻപ് പടക് തീരം അണഞ്ഞുപോയി. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, വേർപെടണം, ദൈവജനത്തോട് ചേർന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന് എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടാകും. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ നിന്റെ പടക് തീരമണയും, യേശുവിനെ ഉൾക്കൊള്ളാൻ നിനക്ക് കഴിയാതെ പോകും. ആകയാൽ ഞങ്ങൾ ആത്മാവിൽ ദൈവിക സന്ദേശം ദേശത്തോട് വിളിച്ചു പറയുകയാണ്, നിന്റെ പടക് തീരം അണയുന്നതിന് മുൻപ്, പ്രൈസ് ഗോഡ്, നിന്റെ ജീവൻ മരണവുമായി മൽപിടുത്തം നടത്തുന്നതിന് മുൻപ്, നിന്റെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്, പ്രൈസ് ഗോഡ്, ക്യാൻസർ എന്ന ഭീകരൻ നിന്റെ മനോഹര രൂപത്തെ വികൃതമാക്കുന്നതിന് മുൻപ്, ഇപ്പോൾ ആകുന്ന സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്ന രക്ഷാ ദിവസം, നിന്റെ രക്ഷിതാവിനെ കണ്ടെത്താകുന്ന നാളിൽ അവനെ അന്വേഷിക്കുക, അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുക. കർത്താവായ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രൈസ് ഗോഡ്. കഠിന പ്രയത്നം ചെയ്ത് അനേക ആണ്ടുകൾ കൊണ്ട് സ്വദേശത്തു നിന്നോ വിദേശത്തു നിന്നോ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് നീ കെട്ടി ഉയർത്തിയ അതിമനോഹരമായ മണിമന്ദിരത്തിന്റെ ഭിത്തിമേൽ ഒരു ചില്ലുകൂട്ടിൽ നീ ഒരു ചിത്രമായി ഭവിക്കുന്നതിന് മുൻപ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നിന്റെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നീ സ്നാനം സ്വീകരിക്കണം, വേർപെട്ട് ദൈവത്തെ ആരാധിക്കണം. നാളെയല്ല, ഇന്ന് രാത്രി, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് വെച്ച് ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുക. പാപത്തിൻ്റെ പള്ളക്കാട്ടിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ തേടി വന്ന ക്രിസ്തു, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ. പോർക്കുളം ദേശത്തുള്ള എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണ്, യേശു എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. കാണാതെ പോയി എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ആശയം, അതിനൊരു ഉടമസ്ഥൻ ഉണ്ടായിരുന്നെന്നാണ്. ഉടമസ്ഥനില്ലാത്ത ഒരു വസ്തു ഇന്ന് വരെ നഷ്ടമായതായി ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ഒരു വസ്തു നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ഉടമയുണ്ടായിരുന്നു. എനിക്കാരുമില്ലെന്ന് എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്നേഹിക്കാൻ ആരുമില്ല, സ്വാന്തനപ്പെടുത്താൻ ആരുമില്ല, എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ല, ചിന്തിക്കാൻ ആരുമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? എന്നാൽ ഇനി മേലാൽ അങ്ങനെ പറയില്ല കേട്ടോ, നിനക്കൊരു ഉടമസ്ഥനുണ്ട്. മനസ്സിലായ ഒരു ശബ്ദത്തോടെ കർത്താവ് സ്വതന്ത്രം പറഞ്ഞാട്ട്, ഉറച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ഇനി രണ്ടാമത്തെ ചിന്ത, വിലയുള്ളത് നഷ്ടപ്പെടുമ്പോഴാ അന്വേഷിച്ച് പോകാറ്.
ഈ യോഗത്തിന് വന്നപ്പോൾ ഒരു പിൻ നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ആരും ആ പിൻ അന്വേഷിച്ച് പിറകോട്ട് പോകത്തില്ല. പേഴ്സ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പേഴ്സ് അന്വേഷിച്ച് യോഗം മുടക്കുകയാണെങ്കിലും പിറകോട്ട് പോകും, കാരണം വിലയുള്ളത് നഷ്ടപ്പെട്ടു. ദൈവം മനുഷ്യനെ തേടി പാപത്തിൻ്റെ പള്ളക്കാട്ടിൽ നഷ്ടപ്പെട്ട മനുഷ്യനെ തേടി വന്നു എന്ന് പറഞ്ഞാൽ രണ്ടാശയം: ഒന്ന്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്; രണ്ട്, ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ ഞാൻ വിലയുള്ളവനാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുന്നെങ്കിൽ അവന് എന്തു പ്രയോജനം? ദൈവമക്കൾക്ക് ഒരു പടി കൂടെ കടന്നു പറയാൻ കഴിയും: ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ നാം വിലപ്പെട്ടവരാണ്. ഇനി കേട്ടോണേ, കണ്ടുകിട്ടി ആടിനെ എന്തോ ചെയ്തെന്നറിയാവോ? ഒരു കമ്പെടുത്ത് നാല് അടി കൊടുത്തില്ല അതിനെ, അതിനെ എടുത്ത് തോളയിലോട്ടിട്ടു. ഇത്ര ദൈവമക്കൾക്ക് മനസ്സിലായി നമ്മുടെ സുരക്ഷിതത്വം. നിങ്ങൾ ഇന്ന് രാത്രി ഇരിക്കുന്ന എവിടാന്ന് മനസ്സിലായോ? അത്യുന്നതനായ കർത്താവിൻ്റെ തൃക്കരങ്ങളിലാണ്. പുരാതനായി ദൈവത്തിൻ്റെ സങ്കേതം: കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. നിനക്ക് കയറി ചെല്ലുവാൻ പറ്റാത്ത മലമേടുകൾ, നിനക്ക് സഞ്ചരിപ്പാൻ പറ്റാത്ത പാതകളിൽ അവൻ നിന്നെ കൈകളിൽ താങ്ങുന്ന കർത്താവാണ്. അവൻ്റെ തോളിൽ നമ്മൾ സുരക്ഷിതരാ. ഇടയൻ ആടിനെ എടുത്ത് തോളയിലിട്ടുകൊണ്ട് വരുമ്പോൾ ഒരു കടുവ ആക്രോശിച്ചു, ഒരു സിംഹം ചാടി വീണു, ഒരു ചെന്നായി ശബ്ദമുണ്ടാക്കി. പക്ഷേ ആട്ടിൻകുട്ടിക്ക് ഒരു ചലനവുമില്ല. അതിന് നന്നായിട്ടറിയാം, എൻ്റെ ഇടയന് ദുഷ്ടമൃഗങ്ങളോട് പോരാടി പോരാടി അതിൻ്റെ കോമ്പല്ലുകൾക്കിടയിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഈ കടുവായി കെറിഞ്ഞു കൊടുക്കാനല്ല, ആ സിംഹത്തിന് ഇട്ടുകൊടുക്കുവാനല്ല, ആ ചെന്നായി കേൾപ്പിച്ചു കൊടുക്കുവാനല്ല. തൻ്റെ കുറുപ്രാവിനെ ഒരു ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്തവൻ ഇന്ന് രാത്രി ദൈവ പൈതലേ, അവൻ്റെ കരങ്ങളിൽ നീ സുരക്ഷിതനാണ്. അവൻ്റെ കരങ്ങളിൽ നിന്റെ ഫാമിലി സുരക്ഷിതമാണ്, നിന്റെ തലമുറ സുരക്ഷിതമാണ്, നിന്റെ സഭ സുരക്ഷിതമാണ്. വിശ്വസിക്ക്, ഒരു അന്ധകാര ശക്തിക്കും രാത്രിയിലെ ഭയത്തിനോ പകൽ പറക്കുന്ന അസ്ത്രത്തിനോ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിക്കോ ദുഷ്ടന്റെ പോരുകൾക്കോ പോരാട്ട ശക്തികൾക്കോ നിന്നെ വേട്ടയാടുവാൻ സാധ്യമല്ല. നീ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. ആമേൻ. ഞാൻ വേഗത്തിൽ ലാസ്റ്റ് ആശയം പറഞ്ഞ് നിർത്തേണ്ടിയിരിക്കുന്നു. കർത്താവിനോട് നിങ്ങളെല്ലാവരും ഒന്ന് ചോദിക്കണം: കർത്താവേ, എത്ര നാൾ എന്നെ അങ്ങയുടെ കരങ്ങളിൽ വഹിക്കും? 70ആണോ 80ആണോ? ചിലർ 90, 97, 100 നൂറ് വരെ പോകുന്നൊരു വളരെ ചുരുക്കം, അത്രയാണോ? കർത്താവിൻ്റെ മറുപടി കേൾക്കണം. നിങ്ങളെല്ലാവരും ചോദിക്കണം യേശുവിനോട്, എത്ര നാൾ എന്നെ വഹിക്കും? ഉത്തരം ഇങ്ങനെ ആയിരിക്കും: മോനെ, 70ഉം 80ഉം 100ഉം വർഷത്തിൻ്റെ കണക്കൊന്നും നീ പറയണ്ട. നീ വീട്ടിലെത്തുന്നത് വരെ നിന്നെ എൻ്റെ കരങ്ങളിൽ വഹിക്കും. ആ ഭാഗം മനസ്സിലായെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. കരങ്ങളൊന്ന് തട്ടി ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തേ. അവൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാ, സുരക്ഷിതരാ, സുരക്ഷിതരാ. ഇടയ്ക്ക് അവൻ ഇട്ടേച്ച് പോകത്തില്ല, വീട്ടിലെത്തുന്നത് ഓരെ അവൻ തൃക്കരങ്ങളിൽ നമ്മെ വഹിക്കും. ഇനി മറ്റൊരു കാര്യം, സാധാരണ ഒരു ഇടയൻ കണ്ടുകിട്ടിയനെ 99 കൂട്ടത്തിൽ കൊണ്ട് തള്ളിയേച്ച് പോവും. എന്നാൽ ഈ ഇടയൻ പ്രത്യേക ഇടയനാണ്, നല്ല ഇടയനാ, വലിയ ഇടയനാ. ഇവൻ ആ 99 അടുത്തോട്ടല്ല കൊണ്ടുപോകുന്നത്. 99 പറയുന്ന യഹൂദൻ ഇന്നും മരുഭൂമിയിൽ വെടിയും പടക്കവും മിസൈലും ബോംബുമായിട്ട് കഴിയുക. എന്നാൽ നഷ്ടപ്പെട്ടു പോയി ഒന്നെന്ന് പറയുന്ന ജാതി, ജാതികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സഭാമക്കൾ കർത്താവിൻ്റെ തോളിൽ സുരക്ഷിതരാ. നിന്നെ ഇനി 99 കൂടെ കൊണ്ട വിടത്തില്ല, മറിച്ച് നിന്നെ വീട്ടിലെത്തിച്ചേ തീരൂ. ഇടയൻ തോളിൽ വഹിച്ചിരിക്കുന്ന വീട്ടിലെത്തിക്കാനാണ് ഒടുവിലത്തെ സന്ദേശം. ഇതാണ് സന്തോഷം വീട്ടിലാണ്. ആടിനെ കണ്ടുകിട്ടിയപ്പോൾ സന്തോഷം വീട്ടിലാണ്. ബ്രഹ്മ കണ്ടുകിട്ടിയപ്പോൾ സന്തോഷം വീട്ടിലായിരുന്നു. മകൻ മടങ്ങി വന്നപ്പോൾ തടുപ്പിച്ച കാളക്കുട്ടി അറുത്ത് വിരുന്നൊരുക്കി ആർപ്പിട്ട് സന്തോഷിച്ച് കുഴലൂതിയതൊക്കെ വീട്ടിലായിരുന്നു. എങ്കിൽ മർമ്മം മനസ്സിലായോ? ഇവിടെ അല്ല നമ്മുടെ സന്തോഷത്തിന്റെ പരിപൂർണത, വീട്ടിൽ ചെല്ലുമ്പോഴാണ്. നമ്മെ വീട്ടിൽ ചേർക്കാൻ എത്രയും വേഗത്തിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. അവിടെ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കപ്പെടും, തന്റെ മാർവോട് ചാർത്ത് നമ്മളെ ആശ്രയിക്കും. സൂര്യന്റെ ചൂടില്ലാത്ത, ചന്ദ്രന്റെ അത് പ്രകാശമില്ലാത്ത, നക്ഷത്രങ്ങളുടെ പ്രകാശം ആവശ്യമില്ലാത്ത, വിശപ്പും ദാഹവുമില്ലാത്ത ആ പുത്തൻ യെരുശലേമിൽ, ആ സ്വർഗരാജ്യത്തിൽ നമ്മെ ചേർക്കും.